മമ്മൂട്ടിയുടെ പെങ്ങളുടെ മകൻ വിഷു സദ്യ കഴിച്ചാൽ എന്താണ് കുഴപ്പം? കുഴപ്പമാണ്, കാരണം അദ്ദേഹം ഒരു മുസ്ലിമാണ്. പിന്നെ ഇത് നോമ്പുകാലമാണ്. ഈ സമയത്ത് ഒരു മുസ്ലിമായിട്ടുള്ള ആൾ നോമ്പ് നോക്കേണ്ട ആൾ വിഷു സദ്യ കഴിച്ചാൽ മഹാപാപമാണ്. തന്നെയല്ല വിഷു സദ്യ നട്ടുച്ചയ്ക്കല്ലേ കഴിക്കുന്നത്, അന്നേരം നോമ്പ് സമയമല്ലേ, നോമ്പ് തുറക്കാതെ എങ്ങനെ കഴിക്കും? കഴിഞ്ഞ ദിവസം ചലച്ചിത്ര ലോകത്തെ പുതുമുഖമായ അസ്കർ, അദ്ദേഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പൊങ്കാല ഏറ്റുവാങ്ങുന്നത്. വിഷുസദ്യ കഴിക്കുന്ന ഒരു വീഡിയോയിൽ വിഷുസദ്യയെക്കുറിച്ച്, തൻ്റെ സിനിമയെക്കുറിച്ച്, മനസ്സിലെ ആഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ അഷ്കർ പറയുന്നുണ്ട്. എന്തായാലും ആ സദ്യ കഴിച്ചത് മാത്രമേ അഷ്കർക്ക് ഓർമ്മയുണ്ടാവുകയുള്ളൂ. അഷ്കറിന് അതിൻ്റെ താഴെ വന്ന വളരെ മോശമായ ചില കമൻസുകളാണ് ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാമോ? നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്നു, നമ്മളൊരു മതത്തിൽ ജനിച്ചു, ആ മതത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകുന്നു, അതൊക്കെ കറക്റ്റ്. നമ്മളൊരു ജോലി സംബന്ധമായിട്ട് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നു, അതിന് മതമായിട്ടോ മതപരമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ലാതെ അവിടുന്ന് ഒരല്പം ഭക്ഷണം കഴിക്കുന്നു, അതിനെ ഈ തരത്തിൽ വിമർശിക്കണമെന്നുണ്ടോ? അത് തന്നെയാണ് ശരിക്കും വർഗീയവാദം എന്ന് പറയുന്നത്. ശരിക്കും ഇത്തരത്തിൽ വർഗീയത പരത്തുന്നതാണ് പാടില്ലാത്ത സംഗതി. എന്തായാലും അസ്കറിന് കഴിഞ്ഞ ദിവസം അസ്കറിൻ്റെ ആ വീഡിയോയുടെ താഴെ വന്ന ചില കമൻസ് ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. ഒരു ഹാഷിം എന്ന് പറയുന്ന ഒരാൾ, ഇത് ഈ കമൻസ് ഇട്ടിരിക്കുന്നതെല്ലാം തന്നെ മുസ്ലിം പേരുകളുള്ള അക്കൗണ്ടുകളിൽ നിന്നുള്ളതെന്നാണ് സത്യം. അതിനകത്ത് പറയുന്നുണ്ട്, നോമ്പുകാലമാണ്, മാമയുടെ പേര് കളയാൻ ഇറങ്ങിയവൻ, റംസാനാണെന്ന് അറിഞ്ഞിട്ട് പോലുമില്ല, എന്തൊരു പഹയനാണ്, പുച്ഛം. അങ്ങനെയാണ് ഒരു കമൻറ്റ്. നോമ്പിനെ പറിച്ചു കളഞ്ഞ ഒരു പുതിയ നടൻ, തരക്കേടില്ല, മമ്മൂക്കയും പറയിപ്പിച്ചു, നിന്റെ പടം ഞങ്ങൾക്ക് കാണണ്ട, മതിയായി എന്നാണ് ഒരു കമൻറ്റ്. സിനിമ കൂത്താടികൾക്ക് എന്ത് നോമ്പ്? ഒരു നേരത്തെ നിസ്കാരം പോലും ഒഴിവാക്കാത്ത, നോമ്പൊന്നുപോലും മുടക്കാത്ത മമ്മൂക്കയാണ്. ആ മമ്മൂക്കയുടെ പെങ്ങളുടെ മകനെക്കുറിച്ച് ഓർത്ത് നാണക്കേട് തോന്നുന്നു എന്നാണ് മറ്റൊരു കമൻറ്റ്. ഇനി നോമ്പിൻ്റെ സമയത്താണെങ്കിൽ മോശമായി പോയി എന്ന് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള കമൻറ്റുമുണ്ട്. മോശമായി പോയി പിന്നെ തെറി വിളിക്കുന്നുണ്ട്. പ്രൊഫഷൻ എന്തായാലും അമ്മാവൻ ഇസ്ലാമിനെയും മറ്റ് മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട്. ഈ ചെക്കൻ വട്ട് കേസാണ്, ഇവനെ നല്ല ചാട്ടവാറിന് അടിക്കണം, നോമ്പിനാണോ ചോറ് വാരി തിന്നുന്നത്, റംസാൻ മാസത്തെ ബഹുമാനിക്കണമായിരുന്നു, ഒരിക്കലും മമ്മൂക്ക ഇങ്ങനെ ചെയ്യില്ല. ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിലുള്ള കമൻറ്റ്. എന്തൊക്കെ ആയാലും ശരി, നമ്മൾ മതേതരം പ്രസംഗിക്കുന്നു, മറ്റൊരുവൻ്റെ ചടങ്ങുകളെ നമ്മൾ പറയാം അംഗീകരിക്കുന്നു, അതിനെ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ആൾക്കാരുടെ ഉള്ളിൽ ഒരു മതത്തിൻ്റെ പുറത്ത് ഉള്ള വിദ്വേഷം അത് വെച്ച് പുലർത്തുന്നു എന്ന് തന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഹിന്ദുക്കൾ, ഞാനിവിടെ ഒരു മതസ്പർദ്ധ വളർത്തുന്നില്ല, പലപ്പോഴും ഞാൻ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ അതിൻ്റെ താഴെ ധാരാളം കമൻറ്റുകൾ വരാറുണ്ട്, ഇങ്ങനെ മതസ്പർദ്ധ വളർത്തുന്നു, വർഗീയത പറയുന്നു എന്ന്. അങ്ങനെയല്ല, ഒരു മതത്തെ നമ്മൾ ബഹുമാനിക്കണം എന്നുണ്ട് എങ്കിൽ ആ മതം എന്താണ് എന്ന് മനസ്സിലാക്കണം. എത്രയോ ഹിന്ദുക്കളുണ്ട് നോമ്പ് എടുക്കുന്നവർ, എത്രയോ പേരുണ്ട്. നമ്മൾ ഈ നോമ്പ് കാലത്ത് തന്നെ അവരെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. അതുപോലെ തന്നെ നോമ്പെടുക്കാതെ നോമ്പ് ഇപ്പം നോമ്പൊന്നും നോക്കുന്നില്ല എങ്കിൽ പോലും റംസാൻ സമയത്ത് എത്രയോ മുസ്ലിം സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് പിരിയുന്ന എത്രയോ ഹിന്ദുക്കളെ നമുക്കറിയാം, ഹിന്ദു കുടുംബങ്ങളെ നമുക്കറിയാം. പക്ഷെ അവർക്കൊക്കെ മുന്നിൽ ഇത്തരത്തിലുള്ള സ്പർദ്ധ വളർത്തുന്നത് ഒരു ഹിന്ദുവിൻ്റെ അടുത്ത് പോയി ഒരു മുസ്ലിം ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു വിഷുസദ്യ കഴിച്ചു എന്ന് പറഞ്ഞിട്ട്, ഓണം ആഘോഷിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രശ്നമുണ്ടാക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടർ തന്നെയാണ് എന്ന് പറയാം. ഒരിക്കലും ഇതൊന്നും അനുവദിക്കുക, ഇതൊന്നും ശരിയായ ഒരു സംഗതി അല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തൊക്കെയായാലും ഇതിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും, ആരെന്ത് പറഞ്ഞോട്ടെ എന്ന് തന്നെയായിരിക്കും അഷ്കർ വിചാരിക്കുന്നത്. എന്നാലും ഇത് ഒരു വിഷുസദ്യ എന്ന് പറയുന്ന വിഷുവിനെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള കമൻസ് വന്നിരിക്കുന്നത് എന്ന് പറയാതെ തരമില്ല. ന്യൂസ് ഡെസ്ക്, കർമാനസ്.